ഹായ്, നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾ മുതൽ നല്ല പ്രായമായ മുതിർന്നവർ വരെ ഉള്ളവർക്ക് കാണുന്ന ഒരു കോമൺ പ്രശ്നമാണ് ദേഷ്യം വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ദേഷ്യപ്പെട്ടതുകൊണ്ട് അല്ലെ ദേഷ്യ സ്വഭാവം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദേഷ്യം ഉണ്ടാകുന്നത്? പലപ്പോഴും നമ്മൾ പലരോടും ദേഷ്യപ്പെട്ടിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് കുറച്ചു നേരം അല്ലെ പലതും പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നതായിട്ട് മനസ്സിലാവും. പക്ഷെ പലപ്പോഴും ദേഷ്യം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ ചെയ്ത നിമിഷത്തിൽ ആ ചെയ്തത് തെറ്റായി പോയിന്നോ, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ദേഷ്യപ്പെട്ടും കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന തരത്തിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാനിന്ന് നിങ്ങളടുത്ത് സംസാരിക്കാൻ പോകുന്നത് ദേഷ്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ നോക്കിയാൽ എന്തുകൊണ്ടാണ് മനുഷ്യർ ദേഷ്യം വരുന്നതെന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ മറ്റുള്ളവരെ അംഗീകരിക്കാതിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരാം. മറ്റുള്ളവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ പെരുമാറാതിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരാം. മൂന്ന്, നമ്മളെ എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കാതെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നതായിട്ട് കാണാം. പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനറ്റിക്കലായിട്ട് ദേഷ്യം വരുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം വീട്ടിൽ ഇതുപോലെ ദേഷ്യം വരുന്ന അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീട് വരുന്ന ജനറേഷനിലുള്ള കുട്ടികളിൽ കുറച്ച് പേർക്കെങ്കിലും ഇതുപോലെ ദേഷ്യം വരുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ വിഭിന്നങ്ങളായ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമുക്ക് ദേഷ്യം വരാറുണ്ട്. അപ്പോൾ ദേഷ്യം വരുന്ന സാഹചര്യം ഏതായാലും ദേഷ്യത്തെ എങ്ങനെ മാറ്റാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. ദേഷ്യത്തെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരോട് ദേഷ്യപ്പെടുന്നു എന്നുള്ളതാണ്. മിക്കപ്പോഴും നമ്മൾ ദേഷ്യപ്പെടുന്നത് ആരോടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും സ്നേഹവും ഉള്ളവരോടാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദേഷ്യം വരുന്ന പല സാഹചര്യങ്ങളും നമ്മൾ നമ്മുടെ വീട്ടുകാരിൽ നിന്നും അകന്ന് വേറെ സ്ഥലത്ത് നിൽക്കുമ്പോഴും ഉണ്ടാവുന്നില്ലേ? പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ ദേഷ്യപ്പെട്ട് കാണിക്കുന്ന ആ ഒരു പെരുമാറ്റ രീതി മറ്റുള്ളവരുടെ പ്രസൻസിൽ നമ്മൾ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ദേഷ്യം നമ്മുടെ ഒരു വൈകല്യമല്ല, മറിച്ച് നമുക്ക് ഫ്രീഡം ഉള്ളത് കൊണ്ട് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ആ ദേഷ്യം നമ്മളവിടെ പ്രകടിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിലെത്തുമ്പോൾ നമ്മുടെ ദേഷ്യത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോണത് നമുക്ക് നമ്മുടെ ദേഷ്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാം. അതിനുള്ള ഒരു ഫസ്റ്റ് മാർഗം എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ മെത്തേഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അമ്മയും മക്കളും ഒക്കെ തമ്മിൽ ഒരു വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ സമയത്ത് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വീട്ടിലേക്ക് വന്ന് കയറി എന്ന് വിചാരിക്കുക. ഈ സമയത്ത് ഗസ്റ്റിൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് നമ്മൾ ബഹളം വയ്ക്കുമോ? ഒരിക്കലുമില്ല. ഗസ്റ്റ് വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താ ചെയ്യുക, അപ്പോഴത്തെ ദേഷ്യഭാവം എല്ലാം മറന്ന് തമ്മിൽ നല്ല സ്നേഹത്തോടുകൂടി ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ദേഷ്യം നമ്മുടെ ഉള്ളിൽ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്, ഒരാൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻ മെത്തേഡ് നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഒരു വഴക്കോ ഒരു പ്രശ്നമോ ഒക്കെ ദേഷ്യം കൊണ്ടൊക്കെ ഇങ്ങനെ ഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ദേഷ്യം കൂട്ടി പ്രശ്നമാക്കുന്നതിന് പകരം നിങ്ങൾ ആ സ്ഥലത്ത് നിന്നോ അല്ലെ ആ ചിന്തയിൽ നിന്നും ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് പുതിയൊരു ചിന്തയിലേക്കോ പ്രവൃത്തിയിലേക്കോ തിരിയാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡാണ് ഡിസ്റ്റൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും അറിയാം, നമ്മളിപ്പോൾ ഇൻ ബിറ്റ്വീൻ ഹസ്ബൻഡും വൈഫും തമ്മിലോ അല്ലെ അച്ഛനമ്മമാരും മക്കളും ഒക്കെ തമ്മിലോ ഒക്കെ വഴക്ക് നടന്നു എന്ന് വിചാരിക്കുക. വഴക്കിട്ടതിന് ശേഷം മക്കൾ സ്കൂളിലേക്ക് പോയി എന്ന് വിചാരിക്കുക. അമ്മ ചിലപ്പോൾ അവിടെ നിന്ന് മക്കളുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പക്ഷേ ഇത് കേൾക്കാത്ത കുട്ടി ഒരിക്കലും നമ്മളോട് ചൂടാവുന്നില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫിസിക്കലി അവിടെ നിൽക്കുകയും നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ടാവുകയും നമ്മളിതൊക്കെ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ വിഷയങ്ങളാകുന്നതും നമുക്ക് ദേഷ്യം വരുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് മെത്തേഡ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കുറച്ച് നേരത്തെങ്കിലും ആ പ്രശ്ന ബാധിത മേഖലകളിൽ നിന്ന് നമ്മളൊന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയർ മാറി നിൽക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് ചൂടായിട്ട് പൊട്ടിത്തെറിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മുടെ അവസ്ഥയിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറാനായിട്ട് സാധിക്കും. മൂന്നാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഒരുപാട് ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും നിങ്ങളൊക്കെ, അതായത് ഡീപ്പ് ബ്രീത്ത് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും ദേഷ്യം വരുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു വിറയൽ സംഭാഷണത്തിൽ ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ചിലരെ സംബന്ധിച്ച് ഒരു അണപ്പ് പോലെ ഒരവസ്ഥ ദേഷ്യം വരുമ്പോൾ കാണുന്നുണ്ടാവും, വിറയ്ക്കുന്ന പോലെ ഒരവസ്ഥ, വേർക്കുന്ന പോലെ ഒരവസ്ഥ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബ്രീത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ, വളരെ ലോങ് ആയിട്ട്
ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒരു 10 times നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ആ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് പ്രോസസ്സിലേക്ക് വരികയും നാച്ചുറലി നമ്മുടെ ദേഷ്യം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാലാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വ്യക്തിയോട് ഒരു ദേഷ്യം ഉണ്ടായി എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നുമ്പോൾ മുഖത്ത് നോക്കി അവരോട് ഇതൊന്നും പറയാതെ ഒരു ഡയറി എടുത്ത് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഡയറിയിൽ എഴുതുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ തോന്നുന്ന ആ ദേഷ്യം അതുപോലെ അങ്ങ് ഫുൾ എത്ര എഴുതിയാലും തീരാത്ത രീതിയിൽ എഴുതുന്നില്ല. എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി പിടിപ്പിക്കും. ഇതിനിടയിൽ കുറേ കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്യും. നമ്മൾ അത്രയും സ്ട്രെസ്ഫുള്ളായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡയറി എഴുതുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആ സ്ട്രെസ്, ആ ദേഷ്യം ആ ഡയറി എഴുതുന്നതിലൂടെ അല്ലെങ്കിൽ വേറൊരാളോട് ഏറ്റു പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിലാക്സേഷൻ, അതേ ഫീൽ നമുക്ക് ഡയറി എഴുതുന്നതിലൂടെ കിട്ടുകയും ചെയ്യും. ഡയറി എഴുതി കഴിയുമ്പോൾ നമ്മൾ ആ ടെൻഷനിൽ നിന്ന് ഫ്രീ ആവുകയും നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതായിട്ട് കാണാം. അഞ്ചാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന ദേഷ്യം കൂടുതലുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, ദേഷ്യം കുറഞ്ഞ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടുതലും ദേഷ്യം ഉള്ള സാഹചര്യങ്ങളാണോ കുറഞ്ഞ സാഹചര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ, ദേഷ്യം കുറവ് കാണിച്ച സാഹചര്യങ്ങളാണ് ഒരു ദിവസം ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ കരുതുക ദേഷ്യപ്പെടുന്നതും ദേഷ്യപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ദേഷ്യം വരുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നതെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളൊരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ കാര്യത്തിൽ എനിക്ക് ദേഷ്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ആ ദേഷ്യത്തെ എനിക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. അതിനുശേഷം നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ദിവസം ഒരു 5 to 6 times ആ ദേഷ്യം വരുന്ന സിറ്റുവേഷൻസ് ഒരിക്കൽ കൂടെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വിഷ്വലൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ ബിഹേവ് ചെയ്തത്, ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് എന്നും കൂടി ഒന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനുശേഷം റിയൽ സിറ്റുവേഷൻസ് വരുമ്പോൾ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാച്ചുറലായിട്ട് നിങ്ങൾ പോലും അറിയാതെ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നിങ്ങളുടെ മൈൻഡിൽ ഫോം ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥ നമുക്ക് വളരെ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള ഈ ഒരു മാർഗ്ഗങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. കാരണം ദേഷ്യം കൊണ്ട് ഈ ലോകത്ത് ആർക്കും ഒന്നും നേടാൻ സാധിക്കുന്നില്ല. നമ്മൾ ആരോട് ദേഷ്യപ്പെടുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളോടാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇങ്ങനെ ദേഷ്യപ്പെട്ടത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും നേടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ദേഷ്യിക്കാതെ തന്നെ കാര്യങ്ങൾ നേടാൻ ശ്രമിച്ചൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഒരുപാട് നിങ്ങളിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ ദേവിരാജ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന ദിവസങ്ങളിൽ പുതിയ കുറേ സബ്ജക്റ്റുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്.